ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്ന റെസിപ്പി ചോക്ലേറ്റ് ഗനാഷ് ആണ്. ചോക്ലേറ്റ് ഗനാഷ് എന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ഫ്രോസ്റ്റ് ചെയ്യാനും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം, അതായത് പോറബിൾ കൺസിസ്റ്റൻസി മെത്തേഡിലും പിന്നെ സ്പ്രെഡബിൾ കൺസിസ്റ്റൻസി മെത്തേഡിലും. പോറബിൾ എന്ന് വെച്ചാൽ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ സ്പ്രെഡബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ അത് മൊത്തമായിട്ടൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്പ്രെഡബിൾ ഗനാഷ് എന്ന് പറയുമ്പം കുറച്ച് തിക്കായിട്ടായിരിക്കും, അതുപോലെ തന്നെ പോറബിൾ ഗനാഷ് എന്ന് പറയുമ്പം കുറച്ച് ലൂസായിട്ടായിരിക്കും, അധികം ലൂസല്ല, ഒരു സെമി തിക് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ ഇതുപോലുള്ള കോമ്പൗണ്ട് കുക്കിംഗ് ചോക്ലേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ സെമി സ്വീറ്റ്, ഡാർക്ക്, ഇങ്ങനെ രണ്ട് ഫ്ലേവറിൽ കിട്ടും, ഏതെടുത്താലും കുഴപ്പമില്ല. അതുപോലെ തന്നെ കോമ്പൗണ്ട് ചോക്ലേറ്റിന് പകരം നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് യൂസ് ചെയ്യാം. 200 ഗ്രാം ചോക്ലേറ്റ് ഇതുപോലെ ചെറിയ പീസസ്സാക്കി എടുക്കുക. പിന്നെ വേണ്ടത് 100 ml ക്രീം, അത് ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. സ്പ്രെഡബിൾ ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1, അതായത് നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റിൻ്റെ നേരെ പകുതി ക്രീം. ഞാനിവിടെ 200 ഗ്രാം ചോക്ലേറ്റിന് 100 ml ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു പാനിൽ വെള്ളം ചൂടായി വരുമ്പം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസിൻ്റെ ബൗള് വെച്ച് കൊടുക്കുക. വെള്ളത്തിൽ ആ ബൗള് മുട്ടാത്ത വിധത്തിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടാകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ പീസസ് ആക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഇനി ഡബിൾ ബോയിൽ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു മെത്തേഡിലും കൂടി നമുക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയെടുക്കാം. ആദ്യം ക്രീം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കുക, ബോയിലായി വരണ്ട, ചെറുങ്ങനെ ബോയിലായി തുടങ്ങുമ്പോൾ നമുക്ക് ആ ക്രീം ചോക്ലേറ്റിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടറ് ഓപ്ഷണൽ ആണ്, നമ്മുടെ ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടറ് മെൽട്ടായിട്ടാകുമ്പം തീ ഓഫ് ചെയ്യുക. ഗനാഷ് റെഡിയായി. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. റൂം ടെമ്പറേച്ചറിലായിട്ടാകുമ്പം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ പുറത്തെടുത്തിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൈപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഇനി അടുത്തത് പോറബിൾ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്, അതായത് ചോക്ലേറ്റും ക്രീമും ഒരേ അളവിലെടുക്കുക. 100 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ 100 ml ക്രീം എടുക്കുക. 100 ഗ്രാം ചോക്ലേറ്റ് എന്ന് പറയുമ്പം ഏകദേശം 1/2 കപ്പോളം വരും, അപ്പം 1/2 കപ്പ് ക്രീം എടുക്കുക. 100 ഗ്രാം ചോക്ലേറ്റ് ഞാനിതുപോലെ ചെറിയ പീസസ്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 100 ml ക്രീമാണ്. ഇത് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലല്ല, വേറെ മെത്തേഡിലാണ്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 100 ml ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ചൂടാവണം, ബോയിലായി വരണ്ട, സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ക്രീം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറിയ ബബിൾസൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോടെ കൂടെ തന്നെ ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ക്രീം ചോക്ലേറ്റിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ മിക്സ് ചെയ്യരുത്, 1 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽട്ടായി വരും. അതിനുശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടാകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം.
ചോക്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ഗനാഷിന് നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ബട്ടർ ഇട്ട് കൊടുത്തിട്ടാകുമ്പം ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കുക, അപ്പം ബട്ടർ നന്നായിട്ട് മെൽട്ടായി കിട്ടും. ഇതാണ് പോറബിൾ ഗനാഷ്. ഇത് കുറച്ച് തണുത്തിട്ടാകുമ്പം നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുക. സ്പ്രെഡബിൾ ഗനാഷ് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൈപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുക. അധികം തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് 2 സെക്കൻഡ് ചൂടാക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ചെറിയ പോർഷൻസ് ആയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ആവശ്യം വരുമ്പം പുറത്തെടുത്തിട്ട് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ടോ ഡബിൾ ബോയിൽ ചെയ്തിട്ടോ മെൽട്ടാക്കി എടുത്തിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കൊണ്ട് കുറച്ച് ടൈം എടുത്തതായിട്ട് തോന്നും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത എപ്പിസോഡുകളിൽ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഒക്കെ പരിചയപ്പെടാം. താങ്ക് യു.